വചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവജനം. ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ സ്വർഗീയ ആലോചനകൾക്ക് കാതുകൊടുക്കുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നന്ദിയോടെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഭാഗ്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാലവും അനുഗ്രഹത്തിനും അഭിഷേകത്തിനുമായി തീരട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് അവിടുത്തെ തിരുവചനത്തിൽ നിന്ന് ധ്യാനിച്ച് പഠിക്കേണ്ടതിനായി ഒരു വേദഭാഗം വർദ്ധിരിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ്. ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ രക്ഷാസുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 13 തിരുവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കുകയാണ്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കപർണഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരൻ നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു, കിടക്കയെടുത്തു, എല്ലാവരും കാണിക്കെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗത്ത് അന്തർലീനമായിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളും അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പകുത്തു തരുന്നതായ സ്വർഗീയ രഹസ്യങ്ങളും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. സാക്ഷാൽ ദൈവം, സാക്ഷാൽ മനുഷ്യനായി ഭൂമിയിൽ സഞ്ചരിക്കുന്ന നാളുകൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക വ്യാപാര നാളുകളിൽ ഒരു ദിനം അവൻ കപർണഹൂമിലേക്ക് ചെന്നു. കപർണഹൂം എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിബരിയോസ് കടലിൻ്റെ തീരത്താണ്. പ്രിയപ്പെട്ടവരെ, തിബരിയോസ് കടലെന്നും ഗലീല കടലെന്നും ഗന്നസരേത്ത് തടാകമെന്നും വേദപുസ്തകത്തിൽ വിളിക്കുന്നത് സത്യത്തിൽ ഒരു കടലല്ല, അതൊരു ശുദ്ധജല തടാകമാണ്. കിഴക്ക് ഹെർമോൻ മലയിലെ മഞ്ഞുരുകി മരുഭൂമിയുടെ മാറുപിളർന്ന് യോർദാൻ നദി വഹിച്ചുകൊണ്ടുവരുന്ന ശുദ്ധമായ നിർമ്മല ജലം ഒഴുകിച്ചേരുന്നത് ഈ ഗലീല കടലിലാണ്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 22 മൈൽ നീളവും 13 മൈൽ വീതിയുമുള്ള ശുദ്ധജല തടാകമാണ് ഗലീല കടൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ യോർദാൻ നദി ഗലീല കടലിൽ അവസാനിക്കുകയല്ല. ഗലീല കടൽ നിറച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് വമിച്ച് ദീർഘദൂരം മരുഭൂമിയിലൂടെ വളഞ്ഞന്തിരിഞ്ഞും ഒഴുകി ചാവുകടലിലാണ് യോർദാൻ നദി അവസാനിക്കുന്നത് എന്ന് നാം ഭൂപ്രദേശത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, എന്നാൽ യോർദാൻ നദി ഒഴുകിച്ചേരുന്ന ചാവുകടലിൻ്റെ ഇന്നത്തെ അവസ്ഥ, അതിന് ദിനം പ്രതി മരണം സംഭവിക്കുകയാണ്. ചാവുകടലിലെ ജലനിരപ്പ് നാൾതോറും താഴ്ന്നു അത് വറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ വ്യക്തമായി കഴിഞ്ഞ കാലത്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ ഇസ്രായേൽ ഗവൺമെൻറ് വിവിധയിടങ്ങളിൽ തടയണകെട്ടി യോർദാൻ നദിയിലെ വെള്ളം അവരുടെ കാർഷിക ആവശ്യത്തിന് വഴിതിരിച്ചുവിടുന്നത് കൊണ്ട്, അതിൻ്റെ ഒഴുക്കിൻ്റെ ഗതി ശക്തി കുറഞ്ഞതുകൊണ്ട്, എത്തിപ്പെടുന്ന വെള്ളത്തിൽ കുറവ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അവർ കണ്ടെത്തുന്നു. മറ്റൊരു കാരണം, വലിയ സമ്പന്നത നൽകുന്ന ഒന്നാണ് ചാവുകടൽ. ശാപത്തിൻ്റെ സാക്ഷ്യമാണെങ്കിൽ പോലും
ഒരുപാട് ധാതുലവണങ്ങളും മറ്റും നിറഞ്ഞു കിടക്കുന്നതായ ചാവുകടലിലെ ഉപ്പും ധാതുലവണങ്ങളും സംസ്കരിച്ചെടുത്ത് അത് സൗന്ദര്യവർദ്ധക വസ്തുക്കളായും മറ്റു പല ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളായും ലോക മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടി ചൂഷണം ചെയ്യുന്നതായ ആളുകളുടെ താല്പര്യമനുസരിച്ച് ചാവുകടലിൽ നിന്ന് ധാതുലവണങ്ങൾ ഊറ്റുന്നതിനനുസരിച്ച് അതിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രതിഭാസവും അത്ഭുതവുമാണ് ചാവുകടലെന്ന് നമുക്കറിയാം. ജീവനുള്ള മനുഷ്യൻ വെള്ളത്തിലിറങ്ങിയാൽ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ചാവുകടലിലെ വെള്ളത്തിൽ ഒരാൾ ഇറങ്ങിയാൽ താഴില്ലെന്ന് മാത്രമല്ല, ബലൂൺ വീർപ്പിച്ച് വെള്ളത്തിന് മുകളിലിട്ടതുപോലെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഈ ചാവുകടലിലേക്ക് ഒഴുകിയെത്തുന്നത് യോർദാൻ നദിയാണ്. ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞതുകൊണ്ടും കൂടെ ചാവുകടലിന് നിര്യാണം സംഭവിക്കുന്നുണ്ട്. ഈ നിലയിൽ അത് തുടർന്നാൽ 50 ആണ്ടിനപ്പുറം ചാവുകടലായിരിക്കില്ല, ചാവുകുളമായിരിക്കുമെന്ന് ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എഴുതി വെച്ചത് സംഭവിക്കുമോ ആവോ, നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിബര്യോസിലേക്ക് മടങ്ങി വരാം. തിബര്യോസ് കടലെന്ന് വിളിക്കപ്പെടുന്നത് കടലല്ലെന്നും ശുദ്ധജല തടാകമാണെന്നും പറഞ്ഞു വെച്ചല്ലോ. തിബര്യോസ് എന്ന ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തിബര്യോസുകാർ ഇതിനെ തിബര്യോസ് കടലെന്ന് വിളിക്കും. ഗന്നസരേത്ത് എന്ന ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഗന്നസരേത്ത് നിവാസികൾ ഇതിനെ ഗന്നസരേത്ത് തടാകമെന്ന് വിളിക്കും. ഗലീല എന്ന ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഗലീല നിവാസികൾ ഇതിനെ ഗലീല കടലെന്നും വിളിക്കും. ഈ മൂന്ന് പേരുകളിലും അറിയപ്പെടുന്നത് ഏക തടാകമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദാവീദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത ഉപകരണമായ കിന്നരത്തിൻ്റെ ആകൃതിയാണ് ഈ ജലാശയത്തിനുള്ളത് എന്നുള്ളത് കൊണ്ട് യഹൂദന്മാർ ഇതിനെ കിന്നരത്തെന്നും വിളിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഈ ജലാശയത്തിൽ 4 വട്ടം സന്ദർശനം നടത്തുവാനും ആ ജലാശയത്തിൻ്റെ ഓളപ്പരപ്പിലൂടെ യേശുവും ശിഷ്യന്മാരും വള്ളപ്പടവിലിരുന്ന് സഞ്ചരിച്ചതുപോലെ 4 വട്ടം സഞ്ചരിക്കുവാനും ആ തടാകത്തിലൂടെ ഒഴുകി നീങ്ങിയ യാനത്തിലിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സഹയാത്രികരോട് പങ്കിടുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇത് സംസാരിക്കുമ്പോൾ ഗലീല തടാകം കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് അച്ഛൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു ഗ്രാമമാണ് കപർണഹൂം. കപർണഹൂം എന്ന ഗ്രാമത്തിൻ്റെ പ്രത്യേകത, ഈ ഗ്രാമത്തിലായിരുന്നു പത്രോസ് അപ്പോസ്തോലൻ്റെ ഭാര്യയുടെ ഭവനം, അമ്മാവിയമ്മയുടെ വീട്. ഈ കപർണഹൂം എന്ന ഗ്രാമത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതീവ ദാരുണമാണ്. അവിടെ ആര് ചെന്ന് നിന്നാലും തീർച്ചയായിട്ടും മനസാക്ഷിയുള്ളവർ മൂക്കത്ത് വിരൽ വയ്ക്കും, ചിലർ തലയിൽ കൈവയ്ക്കും. കാരണം അത് അത്രമാത്രം തകർക്കപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് അവിടെ ചെന്നാൽ ഇടിഞ്ഞ് തകർന്ന് നാമാവശേഷമായി കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത തകർന്ന് തരിപ്പണമായ ഒരു പട്ടണത്തിൻ്റെ ശേഷിപ്പുകൾ മാത്രമാണ് ഇപ്പോഴവിടെ ഉള്ളത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഗ്രാമം എത്ര സുന്ദരമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ കാലം താമസിച്ചിരുന്നത് ഈ കപർണഭൂമിലാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ പറഞ്ഞത് ഈ കപർണഭൂമിലാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് ഈ കപർണഭൂമിൽ വെച്ചാണ്. യേശു ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് അവിടെയാണ് എന്നുള്ളത് ചരിത്രം പറയുന്നു. പ്രിയപ്പെട്ടവരെ, കപർണഹൂം നിവാസികൾ ഇത്രയൊക്കെ കേട്ടിട്ടും ഈ ഗ്രാമത്തിന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ആ ഗ്രാമത്തിൻ്റെ ചിത്രം എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും ഒരു കൽക്കൂമ്പാരമാണ് ആ ഗ്രാമം. അന്ന് സമ്പൽ സമൃദ്ധമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഗ്രാമത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇപ്പോഴും അതിന് ഒരു ആർച്ച് ഗേറ്റുണ്ട്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട് ദ ടൗൺ ഓഫ് ജീസസ്, യേശുക്രിസ്തുവിൻ്റെ പട്ടണമെന്നാണ് കപർണഹൂമിൻ്റെ തലവാചകം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അകത്തേക്ക് കയറുമ്പോൾ പത്രോസ് അപ്പോസ്തോലൻ്റെ ഒരു പ്രതിമയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനകത്ത് ചെല്ലുമ്പോൾ വളരെ മനോഹരമായിരുന്ന ഒരു സുനഗോഗ്. യഹൂദന്മാർക്ക് ജെറുസലേം ദേവാലയം കഴിഞ്ഞാൽ പിന്നെ ശാബത്ത് നാളിൽ മുടങ്ങാതെ ആരാധിപ്പാനായിട്ട് അവർ പണി കഴിപ്പിച്ചിരുന്ന സുനഗോഗുകളിലൊന്ന്, മനോഹരമായ വെണ്ണക്കല്ലുകൊണ്ട് പണിതീർത്തത് ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് അങ്ങനെ വിശാലമായ സാധ്യതകളുമായി സ്ഥല സൗകര്യങ്ങളുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴതിൻ്റെ നാശാവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. മേൽക്കൂര നഷ്ടപ്പെട്ടും ഭിത്തികൾ ഇടിഞ്ഞു തകർന്നും തൂണുകൾ മറിഞ്ഞു വീണും അസ്ഥിപഞ്ചരമായി
ശരിക്കും ഒരു ശവപ്പറമ്പിൽ കഴുകൻ കൊത്തിവലിച്ചതിന് ശേഷം വന്നതായ അസ്ഥികൾ മാത്രം ചിതറിക്കിടക്കുന്ന നിലയിൽ ആ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഈ സുനഗോഗ ചിതറിക്കിടക്കുകയാണ്. അതിനു ചുറ്റോടു ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ അധിവസിച്ചിരുന്ന അതിമനോഹരമായ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും നമ്മൾ നൊമ്പരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അവിടെ ഇന്ന് മനുഷ്യവാസമില്ല. ജീവനുള്ള ഒരു പ്രാണി പോലും ഇന്ന് അതിനകത്ത് താമസിക്കുന്നില്ല. വല്ല കാക്കയോ മറ്റോ അല്ലെങ്കിൽ കടൽപക്ഷികളോ ചേക്കേറുന്നുണ്ടാകാം. അവിടെ ചില മരങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ പച്ചപ്പുള്ളൂ. വീടുകളെല്ലാം ശരിക്കും അസ്ഥികൂടങ്ങളാണ്. അതിൻ്റെ തറ മാത്രം നാമാവശേഷമായി കിടക്കുകയാണ്. ഭിത്തിഭിത്തിയോട് ചേർത്ത് പണിതിരുന്ന വീടുകളെല്ലാം ഇടിഞ്ഞു തകർന്ന് കിടക്കുകയാണ്. അവിടെ പ്രത്യേകമായ സാമൂഹിക വ്യവസ്ഥയനുസരിച്ച് ആരും ആരോടും മത്സരിച്ചില്ലെന്നു വേണം തിരിച്ചറിയാൻ. എന്തുകൊണ്ടെന്നാൽ ഒരു രണ്ട് വീടുകൾക്ക് ഇടയിൽ ഒരു ഭിത്തിയാണ്. ഭിത്തിക്കപ്പുറം ഒരു വീടും ഇപ്പുറം ഒരു വീടും, അങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചതുപോലെ മനോഹരമായ ഒരുപാട് വീടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടെ ചെന്ന് നിന്ന് ചുറ്റും വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ധാരാളം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമാണ്. ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ആവശ്യമുള്ള ഒലിവെണ്ണ ആട്ടിയെടുത്തിരുന്ന ചക്ക് ഉടഞ്ഞു തകർന്ന് അവിടെ കിടപ്പുണ്ട്. ഒരുപക്ഷെ ഗോതമ്പ് പൊടിച്ചെടുത്തിരുന്ന തിരികല്ലും അവിടെ തകർന്ന് കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗ്രാമത്തിലേക്ക് കയറി ചെല്ലുന്ന വീതി അവസാനിക്കുന്നതിൻ്റെ വലതുവശത്ത് താഴ്ഭാഗത്തായി പത്രോസ് അപ്പോസ്തലന്റെ ഭാര്യ വീടുണ്ട്. ഈ സുനഗോഗിൽ പ്രാർത്ഥിച്ചിട്ട് ഈ വീട്ടിലേക്ക് യേശു ചെന്നപ്പോഴാണ് പത്രോസിന്റെ അമ്മാവി അമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് കുനിഞ്ഞവളുടെ പനിയെ ശാസിച്ച് കർത്താവ് അവളെ സൗഖ്യപ്പെടുത്തിയത്. ഈ വീടിന്റെ ഒരു പ്രത്യേകത, ഇത് വിശാലമായൊരു വീടാണ്. ആ വീട് അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടാണ്. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വീടാണ്, വിശാലമായ വീടാണ്. പ്രിയപ്പെട്ടവരെ, അതിനു ചുറ്റോടു ചുറ്റും ഒരു കോറിഡോറുണ്ട്. അതിൻ്റെ ഉള്ളിൽ വൃത്താകൃതിയിൽ ഒരു ഹാളുണ്ട്. ഇന്നതിന് മേൽക്കൂര നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ഗവൺമെൻറ് തീർത്ഥാടക സമൂഹത്തെ ആകർഷിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ പ്രത്യേക ഷേപ്പിൽ ഒരു കെട്ടിടം പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാശാവശിഷ്ടം ഇപ്പോഴും അതിൻ്റെ അടിയിലുണ്ട്. പത്രോസിന്റെ അമ്മാവി അമ്മയുടെ ഭവനം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. ഉയരം കുറഞ്ഞ നിലയിൽ പണിതിരുന്ന ഒരു വീടാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റോഡിൽ നിന്ന്, വീഥിയിൽ നിന്ന് ആ വീടിൻ്റെ മുകളിലേക്ക് കയറാവുന്ന തരത്തിലാണ് ആ വീട് പണിതിട്ടുള്ളത്. ആ വീടിൻ്റെ പ്രത്യേകത, അഷ്ടകോണാകൃതിയിൽ ചുറ്റോടു ചുറ്റും എട്ട് മുറികളുണ്ടാകാം. അതിൻ്റെ നടുവിൽ വൃത്താകൃതിയിലുള്ളതായ ഈ ഒരു ഹാളുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ദീർഘനാളുകൾ അപ്പോസ്തുലന്മാർ ഒളിവിൽ താമസിച്ച് സത്യദൈവത്തെ ആരാധിച്ചിരുന്ന ഭവനവും കൂടെ ആണ് അത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും മൂല്യമുള്ളൊരിടവും കൂടെയാണത് എന്ന് നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ ഇടയ്ക്കിടെ യേശു പോകാറുണ്ടായിരുന്നു എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശു ഇടയ്ക്കിടെ ആ വീട്ടിൽ പോകാൻ എന്താണ് കാരണമെന്ന് നിനയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, പത്രോസിന്റെ അമ്മാവി അമ്മ നല്ല സൽക്കാരപ്രിയയായ ഒരു സ്ത്രീയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എല്ലാം അവൾ യേശുവിന് നല്ല ഉപചാരങ്ങൾ ചെയ്തിരുന്നു. നന്നായിട്ട് സൽക്കരിക്കുന്ന, നന്നായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളെ കാണുന്നിടത്തേക്ക് ചെല്ലുന്നത് ആർക്കും താല്പര്യമുള്ള ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, ചില വീടുകളിലൊക്കെ നമ്മളെ ഹാർദവമായി സ്വീകരിക്കും. പക്ഷേ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം ഒരു പക്ഷെ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില ആളുകളൊക്കെ നമ്മെ ഹാർദവമായിട്ട് സ്വീകരിക്കും, നല്ല പെരുമാറ്റവും തരും. ചില ആളുകളുടെ പെരുമാറ്റം നല്ലതായിരിക്കും, പക്ഷെ സ്വീകരണം നല്ലതായിരിക്കില്ല. എല്ലാം കൂടെ ഒത്തുവരുന്നത് എപ്പോഴും സാധ്യമാകാവുന്നൊരു കാര്യമല്ല. പത്രോസിന്റെ അമ്മാവി അമ്മ നല്ല സഹൃദയായ ഒരു സ്ത്രീയായിരുന്നു എന്ന് അച്ഛൻ നിനയ്ക്കുകയാണ്. മധുരമായി സംസാരിക്കാനും കർത്തൃഹിതമറിഞ്ഞ് ശുശ്രൂഷിക്കാനും അവന് ആവശ്യമുള്ള ആഹാരം കൊടുക്കാനും ഈ സ്ത്രീക്ക് സന്തോഷമുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ഇടയ്ക്കിടെ ആ ഭവനത്തിൽ പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചില വീടുകളിൽ ചെന്ന് താമസിക്കാനിട വരുമ്പോൾ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റ രീതികൾ അച്ഛനെ പലപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ചില വീടുകളിൽ നിന്ന് വല്ലവിധേനയും രക്ഷപ്പെട്ടു പോയാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുമുണ്ട്. ആളുകളുടെ നിലപാടിനനുസരിച്ചാണ് നമ്മളൊരു വീടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പത്രോസിന്റെ അമ്മാവി അമ്മ നല്ല ഒരു സ്ത്രീയായിരുന്നു എന്ന് തന്നെ നിനയ്ക്കുകയാണ്. ഒരു വീട്ടിൽ ആഹാരത്തിനിരുന്നപ്പോഴാണ് മനോഹരമായി ഒക്കെ ആഹാരം പാചകം ചെയ്ത് വിളമ്പിയിട്ടുണ്ട്. കഴിക്കാൻ ആരംഭിച്ചപ്പോൾ വീട്ടിലെ അമ്മച്ചി ചാരത്ത് നിന്ന് പറയുന്നു, അച്ഛാ,
കാര്യം ഈ ആഹാരമൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ഇതിനൊക്കെ എന്നാ വിലയാ? അച്ഛനറിയാമോ, ഇന്നലെ ഒരൊറ്റ ദിവസം 3000 രൂപയുടെ പർച്ചേസ് നടത്തി. ഇത് കേട്ടാൽ പിന്നെ നമുക്ക് ആഹരിക്കാനാകുമോ? ആ വീട്ടിൽ 5 മിനിറ്റ് ഇരിക്കാനാകുമോ? അവർ നമ്മളെ സൽക്കരിക്കുമ്പോൾ പോലും നമുക്ക് തരുന്നതിൻ്റെ കണക്ക് വിളിച്ച് പറയുന്ന നിമിഷം നമുക്ക് ആ വീട്ടിൽ നിന്ന് വല്ലവിധേനയും രക്ഷപ്പെടണമെന്നല്ലേ തോന്നൂ? കഴിച്ചത് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പുറത്തേക്ക് കളയാമെന്ന ചിന്ത പോലും വരും. പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടിൽ ഒരാളെ സ്വീകരിക്കുന്നത് എപ്പോഴും ഒരു ആളുടെ മനസ്സിൻ്റെ പ്രത്യേകത പോലെയാണ്. അതിനനുസരിച്ചാണ് അങ്ങനെയുള്ള വീടുകളിൽ പോകാനുള്ള നമ്മുടെ താല്പര്യവും. ഞാൻ ഓർക്കുന്നത്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ടവൻ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടവകപ്പള്ളിയിലെ വാർഷിക കൺവെൻഷൻ അദ്ദേഹം സ്വന്തം ചിലവിൽ സ്പോൺസർ ചെയ്ത് നടത്തുകയാണ്. അദ്ദേഹം താല്പര്യപ്പെട്ടു, അച്ഛൻ വന്ന കൺവെൻഷന് സംസാരിക്കണം. സന്തോഷം തോന്നി. അവിടെ ചെന്ന് 3 ദിനം പിന്നിട്ടു. 4ാം ദിനം അദ്ദേഹം പറഞ്ഞു, ഞാൻ താമസിക്കുന്നത് വാടക വീട്ടിലാണ്, എങ്കിലും ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് അച്ഛൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു പോകുന്നത് എനിക്ക് താല്പര്യമാണ്, ഒന്ന് വരാമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ വരാമോ എന്ന ചോദ്യമില്ല, വരുവാൻ ഞാൻ സർവദാ സന്നദ്ധനാണ്. ഒരുപാട് വീടുകളിൽ പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, പക്ഷെ ആ വീട്ടിൽ അന്ന് കിട്ടിയ സ്വീകരണം എത്ര ചിന്തിച്ചിട്ടും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ആ വീട്ടുടമസ്ഥൻ ഞാൻ ഇറങ്ങിയിടം മുതൽ പായവിരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണിത്? അച്ഛാ, അച്ഛനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിന് ഈ പായ വിരിച്ചിരിക്കുകയാണ്, അച്ഛൻ അതിലൂടെ കയറി വന്നാട്ടെ. ഞാൻ പാദരക്ഷ അഴിച്ചു വെച്ച് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ചെരുപ്പോടുകൂടെ കയറിയാട്ടെ. എനിക്ക് അമ്പരപ്പും തെല്ല ജാള്യവുമൊക്കെ തോന്നി. പക്ഷേ അവരെന്നെ സ്വീകരിച്ചാനയിച്ചുകൊണ്ട് അകത്ത് ചെല്ലുമ്പോൾ വിരിച്ചിട്ടിരുന്ന പായയുടെ മുകളിൽ മനോഹരമായ ഒരു കസേര വെള്ള വിരിച്ച് വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താണിങ്ങനെ? അച്ഛൻ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയൊന്നും സ്വീകരിക്കപ്പെടാൻ ഞാൻ ആരുമല്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ മറുപടി, ആ സാധു മനുഷ്യൻ പറഞ്ഞു, അച്ചു, ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നത് സാക്ഷാൽ യേശുക്രിസ്തുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞൊഴുകിപ്പോയി. എന്തോരം വീടുകളിൽ പോയി താമസിച്ചിരിക്കുന്നു, എത്ര ആളുകളുടെ സ്വീകരണവും സൽക്കാരവും ഈ നാളുകളിൽ ഏറ്റുവാങ്ങാനിട വന്നിരിക്കുന്നു. പക്ഷേ ഈ സാധുക്കളുടെ വാടക വീട്ടിലെ സ്വീകരണവേളയിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു പ്രത്യേകത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. എങ്കിലും അവർ നിർബന്ധപൂർവം എന്നെ ഇരുത്തി. ഞാൻ ഇരുന്ന നിമിഷത്തിൽ ഈ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകളും എൻ്റെ മുമ്പിൽ ഈ പായയിൽ വന്ന് കൂപ്പുകയ്യോടെ മുട്ടുകുത്തി. ഞാൻ ചോദിച്ചു, എന്ത് വേണം? അച്ഛൻ ഞങ്ങളെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, അച്ഛൻ വിതുമ്പിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താണ് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഉടനെ ആ സാധുവായ മനുഷ്യൻ അധരം തുറന്ന് പറഞ്ഞ വാക്ക് എന്നെ അമ്പരപ്പെടുത്തി. അച്ഛാ, എൻ്റെ മക്കൾ വലിയവരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, എൻ്റെ മക്കളുടെ ഉന്നത വിജയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാനോ സ്വന്തമായി അനുഗ്രഹം കിട്ടാനോ അച്ഛൻ പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീടില്ല, വീടുണ്ടാകാൻ പ്രാർത്ഥിക്കണ്ട, സ്വന്തമായി ഒരു വാഹനമുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സുവിശേഷ വേലയ്ക്ക് പോകാൻ താല്പര്യമായിരുന്നു, പക്ഷേ ഒരു വാഹനത്തിനു വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണ്ട. ഈ ലോകത്ത് പ്രാർത്ഥന ചോദിച്ചവരെല്ലാം വീടിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി, വിദേശയാത്രയ്ക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന ചോദിച്ചപ്പോൾ ഈ പാവം മനുഷ്യൻ അദ്ദേഹം നിന്നുകൊണ്ട് പറയുകയാണ്, ഇതൊന്നും അച്ഛൻ പ്രാർത്ഥിക്കണ്ട. പിന്നെ ഞാൻ ചോദിച്ചു, എന്തേ ഈ പെൺകുഞ്ഞിനെയും ആൺകുഞ്ഞിനെയും പുറത്ത് കൈവച്ച് തള്ളി എൻ്റെ മുട്ടോട് ചേർത്ത് വെച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മകളും എൻ്റെ മകനും മരിക്കും വരെ കാൽവരിയിലെ കർത്താവിനെ മറന്നു പോകാതെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. എങ്ങനെ കണ്ണു നിറയാതിരിക്കും പ്രിയപ്പെട്ടവരെ? അമ്പരപ്പോടെ, ആശ്ചര്യത്തോടെ ഇരു കൈയും ഉയർത്തിയ കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെച്ച് അവരെ ആശീർവദിച്ച് അങ്ങനെ തന്നെ വചനമുച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ആത്മനിർവൃതി എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇപ്പോൾ തിരിച്ചറിയുക, നാം സ്വീകരിക്കപ്പെടുന്ന വീട്ടിലെ ആളുകളുടെ മനോഭാവം നമ്മളെ അവിടേക്ക് വീണ്ടും ആകർഷിക്കാതിരിക്കുമോ? ഇതൊരു തിരിച്ചറിവായി ഇപ്പോൾ നെഞ്ചകത്ത് സൂക്ഷിച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. പത്രോസിൻ്റെ അമ്മാവി അമ്മ നല്ലൊരു സൽക്കാരപ്രിയയായിരുന്നു. കേവലം വാക്കുകളിലെ സൽക്കാരമല്ല, പ്രവൃത്തിയിലും അത് യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ട് യേശു ഇടയ്ക്കിടെ ആ വീട്ടിൽ പോകുമായിരുന്നു. കർത്താവ് നമ്മുടെ വീട്ടിൽ അതിഥിയായി വരാറുണ്ടോ? കർത്താവിനെ നമ്മൾ അതിഥിയായി പ്രതീക്ഷിക്കാറുണ്ടോ?
കർത്താവിന് കയറി വരാവുന്ന വിധമാണോ നമ്മുടെ ഭവന അന്തരീക്ഷം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്? കർത്താവ് വന്നാൽ നമ്മുടെ വീട്ടിൽ താമസിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ഏറ്റവും വിശിഷ്ടമായ ഒരിടത്ത്, ഒരു ഉയർന്ന സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നു എന്ന് നിനയ്ക്കുക. എങ്കിൽ ഇപ്പോൾ വീട്ടിൽ പെരുമാറുന്നത് പോലെ നമുക്ക് വീട്ടിൽ പെരുമാറാനാകുമോ? ഇപ്പോൾ സംസാരിക്കുന്ന ശബ്ദത്തിലും ഭാഷയിലും വീട്ടിൽ സംസാരിക്കാനാകുമോ? അവിടെ ഇരുന്ന് ഇടം വലം തിരിഞ്ഞു നോക്കിയാൽ ആ വീടിന്റെ മുക്കും മൂലയും കാണാൻ കഴിയുമെന്ന് ഓർത്തുകൊള്ളുക. വീട്ടിൽ യേശു ഉണ്ട് എന്ന ഉൾബോധത്തോടെ വീട്ടിൽ ഇടപെടുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് സ്വയം ഒന്ന് ചോദിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുക. എന്റെ വീട്ടിൽ അതിഥിയായി എന്റെ കർത്താവ് അധിവസിക്കുന്നുണ്ട് എന്ന ആന്തരിക ബോധമുള്ള യാതൊരു വ്യക്തിക്കും വീടിന്റെ അന്തരീക്ഷത്തിൽ അശുഭമായി പെരുമാറാൻ കഴിയില്ല. ഇന്ന് പല വീടുകളും കുരുതിക്കളങ്ങളാണ്. പല വീടുകളും പ്രിയപ്പെട്ടവരെ യുദ്ധസമാന സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. ചില വീടുകളിൽ ശീതസമരമാണ്, ശബ്ദമേ കേൾപ്പാനില്ല. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമല്ലേ വല്ല ശബ്ദവും കേൾക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഭക്തരെന്നാണ് നാട്യം. പുറത്തു വരുമ്പോൾ എല്ലാവരുടെയും ഭാവം തങ്ങൾ വിശുദ്ധരാണ്, യോഗ്യരാണ് എന്നൊക്കെയാണ്. കയ്യിൽ ബൈബിൾ കാണും, വായിൽ സ്തോത്രവും കാണും. പക്ഷെ ഭവനാന്തരീക്ഷം എങ്ങനെ ഇരിക്കുന്നു? യേശുവിന് വസിക്കാൻ കൊള്ളാമോ? യേശു അവിടെ പാർക്കുന്നുണ്ടോ? യേശു അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? യേശു അവിടെ മാനിക്കപ്പെടുന്നുണ്ടോ? ഇതെല്ലാം കഫർനഹൂമിലെ ഭവനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കാവുന്ന സംഗതികളാണെന്ന് പറഞ്ഞു വയ്ക്കട്ടെ. യേശു മിക്കപ്പോഴും ആ വീട്ടിൽ പോകുമായിരുന്നു. ഒന്നാമത്തെ കാരണം, പത്രോസിന്റെ അമ്മാവിയമ്മ സൽക്കാരപ്രിയയായ ഒരു സ്ത്രീയായിരുന്നു എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ കാരണം, തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് അപ്പോസ്തോലന്റെ ഭാര്യ വീടെന്ന നിലയിൽ കർത്താവിനവിടെ തികഞ്ഞ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഇടയ്ക്കിടെ ആ വീട്ടിൽ പോകുമായിരുന്നു. കഫർനഹൂമിന്റെ അന്നത്തെ പ്രതാപം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള സകല പട്ടണങ്ങളിലും വെച്ച് ഏറ്റവും ഔന്നത്യം നിറഞ്ഞ പട്ടണമായിരുന്നു അത്. നിങ്ങൾക്കറിയാമോ, അന്ന് ചുങ്കം പിരിവുകാർ ചുങ്കം പിരിച്ചിരുന്ന ആ ഒരു സ്ഥലവും കൂടെയാണ് കഫർനഹൂം എന്നറിയുക. അതുവഴി കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും യാത്രയുടെ കവാടമായിരുന്നു അത്. അപ്പോൾ അത് ഒരു ബിസിനസ് കേന്ദ്രം കൂടെയായിരുന്നു എന്ന് തിരിച്ചറിയുക. ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കഫർനഹൂമിൽ യേശുവും ശിഷ്യന്മാരും ഇരിക്കുമ്പോഴാണ്, അവിടേക്ക് യേശു പ്രവേശിക്കുമ്പോഴാണ് ഒരു ദിവസം ദൈവാലയ ചുങ്കം പിരിക്കുന്നവർ വന്ന് യേശുവിന്റെ പ്രഥമാപ്പോസ്തലനായ പത്രോസിനോട്, നിങ്ങളുടെ ഗുരു ചുങ്കം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചത്. ഇവിടെ പിരിവ് നടത്തുവാൻ വന്നവർ വന്നത് റോമൻ സർക്കാരിന് വേണ്ടി ചുങ്കം പിരിക്കുവാനല്ല, പിന്നെയോ അത് ദൈവാലയക്കരം പിരിക്കാൻ വന്നവരാണ്. ആ ദൈവാലയക്കരം എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകാൻ തരമില്ല. റോമൻ ഗവൺമെന്റിന്റെ ഭരണത്തിൻ കീഴിലാണ് യഹൂദ സമൂഹം. അന്ന് അവർക്ക് സ്വന്തമായി നാണയമോ വരുമാനമോ ഇല്ല. ജെറുസലേം ദേവാലയത്തിലെ ദൈനംദിന ആരാധനാകർമ്മങ്ങൾ നിർവഹിപ്പാൻ പണമില്ലാതെ വന്ന സാഹചര്യത്തിൽ യഹൂദ മത നേതൃത്വം റോമൻ സെനറ്റിന് ഒരു അപേക്ഷ സമർപ്പിച്ചു. ഞങ്ങളുടെ ദൈവാലയ സന്ധാരണത്തിനായിട്ടൊരു ഗ്രാന്റ് അനുവദിക്കണം. ഈ നിവേദനത്തെക്കുറിച്ച് പഠനം നടത്തിയതായ റോമൻ ഗവൺമെന്റ് അതിന്മേൽ തീരുമാനമെടുത്തു. ഒരു കാരണവശാലും ഇസ്രായേൽ യഹൂദന്മാർക്ക് അവരുടെ ദൈവാലയ ആരാധനയ്ക്കു വേണ്ടി ഒരു ഗ്രാന്റ് അനുവദിക്കേണ്ടതില്ല. എന്നാൽ അതേ സെനറ്റ് മറ്റൊരു തീരുമാനം ചെയ്തു, അവർക്ക് ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കാം. പ്രായപൂർത്തിയായ ഒരു യഹൂദന്റെ തലയ്ക്ക് നിശ്ചിത ഇടവേളകളിൽ 2 സൂസാവീതം, 2 ദ്രഹ്മാവീതം എല്ലാ ഇടവേളകളിലും അവർക്ക് തലവരി പിരിക്കാവുന്നതാണ്. പ്രായപൂർത്തിയായ യഹൂദന്റെ തലയെണ്ണി പിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് തലവരി എന്ന് പേര് വന്നത്. തലവരി ചുങ്കം പിരിക്കുന്നവരാണ് യേശുവിനോട് ചുങ്കം ആവശ്യപ്പെടുന്നത്. അവർ നോക്കുമ്പോൾ യോഗ്യനായൊരു യഹൂദനാണ്, പ്രായപൂർത്തിയായവനാണ്, ചുങ്കം പിരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ നേരിട്ട് യേശുവിനോട് ചോദിപ്പാൻ അവർക്ക് അല്പമൊരു സങ്കോചം. അവർ പത്രോസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കം കൊടുക്കുന്നില്ലയോ? പാവം പത്രോസ് ആലോചന കൂടാതെ പറഞ്ഞു, കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ യേശു ചോദിച്ചു, ശീമോനെ, ഈ ലോകത്ത് ചുങ്കം കൊടുക്കുന്നത് മക്കളാണോ അതോ പ്രജകളാണോ? അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രജകളാണ്. മക്കൾ ചുങ്കം കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല എന്ന് പത്രോസിന്റെ മറുപടി. എന്റെ പിതാവിന്റെ ആലയമാണത്, ഞാൻ അതിന്റെ ഉടമസ്ഥനാണ്, അതിലെ ദൈനംദിന ആരാധന സ്വീകരിക്കുന്നവൻ ഞാനാണ്, എന്റെ ആലയത്തിലെ ആരാധനയ്ക്ക് വേണ്ടി ചുങ്കം കൊടുക്കുവാൻ ഞാൻ ആരാണ്? അപ്പോൾ പത്രോസിന് അബദ്ധം മനസ്സിലായി. പത്രോസ് പറഞ്ഞു, ഗുരു വേണ്ട വേണ്ട, ഞാൻ ചെന്ന് അവരോട് അതില്ലെന്നങ്ങ് പറഞ്ഞേക്കാം. കർത്താവ് പറഞ്ഞു, വേണ്ട,
നീ ഇപ്പോൾ തന്നെ പോയി ചൂണ്ടലിടുക, കിട്ടുന്ന മത്സ്യത്തിന്റെ വാ പിളർന്നാൽ എനിക്കും നിനക്കും ഉള്ളത് കിട്ടും, ഇടർച്ച ഒഴിവാക്കാനായിട്ട് അത് കൊടുത്തുകൊള്ളുക എന്ന് യേശു പറഞ്ഞു. യേശു പഠിപ്പിച്ച ഒരു വലിയ പാഠം, ഇടർച്ച ഒഴിവാക്കാൻ, കൊടുക്കാൻ കടപ്പെട്ടിട്ടില്ലാത്തതും കൊടുത്തുകൊള്ളുക, ചെയ്യുവാൻ കർത്തവ്യമില്ലാത്തതും ചെയ്തു കൊള്ളുക, ഇടർച്ച ഒഴിവാക്കാൻ. അത് സംബന്ധിച്ച് കൂടുതൽ ചിന്തകൾ നിങ്ങളോട് തുടർ ഭാഗങ്ങളിൽ പങ്കിടാമെന്ന് നിനയ്ക്കുകയാണ്. ഇന്ന് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തിബര്യോസ് കടലിന്റെ ചിത്രവും കപർണഹൂമിന്റെ ചിത്രവും കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഭാഗ്യകരമായ ചിത്രവും ഒക്കെ മനസ്സിൽ എഴുതിപ്പിടിപ്പിച്ചു എന്ന് നിനയ്ക്കട്ടെ. നമ്മുടെ വീടുകളിൽ യേശു വരാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഹൃദയവും ഒരുക്കപ്പെട്ട ഭവനവുമായി യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിപ്പാനും ക്ഷണിക്കുവാനും ഈ സന്ദേശം കേട്ട ജനത്തിന്റെ ഉള്ളത്തിൽ ഇടവരുമാറാകട്ടെ എന്ന് അച്ഛനിപ്പോൾ ആശംസിക്കുകയാണ്. നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ചേർന്നു വന്ന ഞങ്ങളെ കൃപയാൽ സന്ദർശിച്ച് ഇത്രത്തോളം ബോധ്യങ്ങൾ തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ഐഹിക വ്യാപാര നാളുകളിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച കപർണഹൂമിനെ കുറിച്ച്, അതിൻ്റെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. കേട്ടതുപോലെ ഞങ്ങളുടെ വീട്ടിലും അങ്ങയെ സ്വീകരിക്കുവാൻ മനസ്സുള്ളവരും താല്പര്യമുള്ളവരും സന്തോഷമുള്ളവരും അങ്ങ് വീട്ടിൽ താമസിക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നവരുമാകുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിനയപൂർവ്വം താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു പ്രാണപ്രിയ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ജീവന്റെ വചനം.